ഒരു കട വരണം പറഞ്ഞാ ഞാൻ കേൾക്കാം. കാക്ക പറയുന്നത് ഞാൻ കേൾക്കാൻ തയ്യാറാണ്. കാക്ക പറ, കല്ലം മരുന്ന് മാത്രം എന്താക്കാ, കൊമ്പുണ്ടാക്കാ. ആ ഇവിടെ കച്ചവടം ചെയ്യാൻ പറ്റുന്നില്ല. എന്ത് കച്ചവടം ചെയ്യാൻ പറ്റാത്ത കാര്യം തന്നാ? ഞാൻ ഇവിടെ ജനിച്ചു വളർന്നാണ്, ഇവിടെ തന്നെ കച്ചവടം ചെയ്യണം. മരിക്കും വരെ ഇവിടെ തമ്മിച്ചില്ലെങ്കിൽ എന്നാ ഞാൻ ഇവിടെ മരിക്കണം. ഇവരെ പേരെഴുതി വെച്ചിട്ട് ഞാൻ വിഷം മേടിച്ച് ഞാൻ കഴിച്ച് മരിച്ചോളാം. ചെറുപ്പക്കാരെ പയ്യന്മാർക്ക് ഇവിടെ ജോലി ഇല്ല. നമുക്ക് കേരളത്തിൽ ജോലി ഇല്ല. ഞാൻ ഇവിടെ തട്ടുപാലത്തുള്ളതാണ്. തട്ടുപാലത്ത് ഇവിടെ ഇവിടെ ഉള്ളതിനാ അവര് പറയുന്നത്. ഇല്ല, കുത്തകമല്ലാതെ നല്ല സ്ഥാപനമല്ല. നമ്മൾ ജോലി സ്വയം സ്വയം സാധനം നമ്മളെ പൈസ കൊടുത്തെടുത്ത് നമ്മൾ ചെയ്യുന്നതാണ് സാധനം. നമ്മൾ ആലങ്കോട് നിന്നാണ് എടുക്കുന്നത്. ആലങ്കോട് മണനാക്ക് തൊപ്പിച്ചന്തി തന്ന സജീർ എന്ന് പറയുന്ന ഒരു പുള്ളിക്കാരൻ്റെ നിന്നാണ് സാധനം എടുക്കുന്നത്. പുള്ളി നമ്മൾ പൈസ കൊടുക്കും, നമുക്ക് സാധനം തരും. വണ്ടി നമ്മുടെ പേരിലുള്ള, നമ്മുടെ ചേട്ടന്റെ പേരിലുള്ളതിനാണ്. നമ്മുടെ ചേട്ടന്റെ വണ്ടിയാണ്. വണ്ടി ഇതൊന്നും നോക്കേണ്ട ഒരു കാര്യമില്ല. നമ്മൾ ആകെ ഒരു ഒറ്റ ഐറ്റം വയ്ക്കുന്നതാണ്. കടയിൽ നിന്ന് മേടിക്കാനുള്ള ഒരു കടയിൽ നിന്ന് തന്നെ മേടിക്കുന്ന സാധനം. നമ്മളെ കാരണം എന്തെങ്കിലും ആർക്കെങ്കിലും എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ആൾക്കാർ ഈ നിൽക്കുന്ന ആൾക്കാർ ഉൾപ്പെടെ പറയട്ടോ. ഈ വ്യാപാരി നിൽക്കുന്നല്ലേ നമ്മളെ സാധനം മേടിക്കുന്ന ആൾക്കാർ ഉള്ളതാണ്. അവിടെ കച്ചവടം ഇല്ല. അവന് നമ്മൾ കച്ചവടത്തിന് ചെയ്തതിന് അവിടെ ഇട്ട് കച്ചവടം ചെയ്തതിനാവും. നമ്മളിവിടെ കച്ചവടം ചെയ്യുമോ? അല്ലെ നമ്മളിവിടെ മരിക്കുമോ? നമ്മ എന്ത് വേണം നേരിടുമോ? നമ്മൾ എന്ത് വേണം നേരിടാൻ തയ്യാറാണോ? നമുക്ക് ജീവിക്കണോ? ഞാൻ തീരുമാനം പറഞ്ഞു കഴിഞ്ഞല്ലോ. ആഴ്ചയിൽ ഒരു ദിവസം അവർ വന്ന് ഇവിടെ കിടന്നോട്ടെ. ബാക്കിയുള്ള ദിവസം പല എത്രയോ സ്ഥലങ്ങളുണ്ട് അവർക്ക്. അവിടെ പോയിട്ട് ആഴ്ചയിൽ ഒരു ദിവസം നമ്മൾ മാനുഷികമായിട്ടല്ലേ അവരോട് പറയുന്നത്? ആഴ്ചയിൽ ഒരു ദിവസം വന്ന് അവർ കച്ചവടം ചെയ്തോട്ട്, നമുക്കെതിരില്ല. കഴിഞ്ഞ റംസാ മാസം മുഴുവൻ 30 ദിവസം അവർ വിവിധ ഫ്രൂട്ട്സ് കൊണ്ടുവന്ന് കച്ചവടം ചെയ്തു. നമ്മളാരും ഒന്നും പറഞ്ഞില്ല. അപ്പൊ നമ്മൾ മാനുഷികമായിട്ട് തന്നെയാണ് അവരോട് പെരുമാറിയത്. പക്ഷെ ഇന്നിപ്പോ എന്ന് പറഞ്ഞാൽ അവര് ഇത് വാശിയോടുകൂടി വാശിയോടുകൂടിയാണ് വന്ന് നിൽക്കുന്നത്. നമ്മളൊന്ന് കൈവയ്ക്കേണ്ട കാര്യം എന്തിനാണ്? നമ്മളെ തള്ളക്ക് വീട്ടിലിരിക്കുന്ന ആൾക്കാരെ വിളിക്കുന്ന സുനീർക്ക് നമ്മളെ മൂടിച്ച് വെച്ചോട്ട് ചെയ്യുന്ന നമ്മളെന്തിരിയാൻ പറ്റും? അവരെ കടയിൽ കത്തോടിക്കുന്നു. നമ്മളെ തള്ളക്ക് വിളിക്കേണ്ട കാര്യം എന്തിരിക്ക? ഇക്ക കറക്റ്റ് കാര്യം പറഞ്ഞ് ഇക്ക ഡയറക്ട് ഇപ്പോഴും കറക്റ്റ് കാര്യം വലിയ പറയണം. ഇക്ക ചീത്ത വിളിച്ചിട്ടില്ല. അങ്ങനെ വന്നിട്ട് ചീത്ത വിളിക്കേണ്ട കാര്യം എന്തിരുമാമ? വീട്ടിലിരിക്കുന്ന ആൾക്കാരാ മാമ അമ്മ ജീവിക്കണ്ടേ?